ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ മത്തി ഉണ്ടാക്കുകയാണ്. മത്തി എങ്ങനെ മുളകിടാം, മത്തി എങ്ങനെ നന്നാക്കാം, മത്തിൻ്റെ തല എങ്ങനെ വാൽഭാഗം വെട്ടാം, തലഭാഗം വെട്ടാം, മത്തി എങ്ങനെ ക്ലീൻ ചെയ്യാം, മത്തിൻ്റെ ചെളുക്ക് എങ്ങനെ കളയാം, മത്തി എങ്ങനെ മുളകിടാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. സൂപ്പർ അടിപൊളി മത്തി കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ വന്നതാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ നല്ല മത്തി. ഇതിങ്ങനെ തന്നെ പൊരിച്ചണ വീഡിയോ ഒക്കെ പല ആളുകളും ഇട്ടീനി, പക്ഷേ എനിക്കിത് സഹിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ പൊരിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊരിച്ചണില്ല. ഞാൻ നല്ല ചേൽക്ക് നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് പൊരിച്ചു. മത്തിക്ക് പുളിയിടണോ പുളിയിടണ്ടേ, ചട്ടി വെക്കണോ അപ്പം ചുടണോ ചുടണ്ടേ ഒക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് അപ്പം ചുടണ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം കേട്ടോ. അപ്പം ചുടണ ഇഷ്ടമല്ല. ഞാൻ രാവിലത്തെ ഒരു വൺ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നത്. അത് വൺ ഡേ വ്ളോഗ് അയക്കണോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അതേതായാലും അര വ്ളോഗായി മാറിയേക്കാണ്, അര ദിവസത്തെ വ്ളോഗ്. ഒരു ദിവസത്തെ ഫുൾ വ്ളോഗ് അങ്ങോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ആയിട്ട് നടന്ന് നടന്ന് ഞാൻ അങ്ങോട്ട് കുഴങ്ങും. അതുകൊണ്ട് വൺ ഡേ വ്ളോഗ് അര ഡേ വ്ളോഗാക്കി മാറ്റിയേക്കാണെന്നാണ് പറഞ്ഞു വരുന്നത്. ചട്ടിയിൽ നിന്ന് അപ്പം എടുക്കുന്ന വീഡിയോ ഞാൻ കാണിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചട്ടിയിൽ നിന്ന് അപ്പം കിട്ടൂല, അതുകൊണ്ട് തന്നെ എന്നെ കാണിക്കാത്തത്. എനിക്ക് അപ്പം ചുടണ ഇഷ്ടേ ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ അത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ കുക്കറിൽ കാണുന്ന ചോറ്, ചോറ് വെക്കണോ വെക്കണ്ടേ? ഏതായാലും വെക്കണമല്ലോ. വെക്കാതെ നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? എന്തായാലും നമ്മൾ തന്നെ വെക്കണം. എന്നാൽ രാവിലെ തന്നെ കുറച്ചുകൂടെ പുയങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വന്നിക്കണത്. പിന്നെ ചട്ടിയിൽ അപ്പം ഞാൻ എടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മീനും അതുപോലെ തന്നെയല്ലേ? രാവിലെ തന്നെ നമ്മൾ മീൻ നന്നാക്കണോ നന്നാക്കണ്ടേ തീരുമാനിച്ചിട്ട് കാര്യമല്ലല്ലോ, നമ്മൾ തന്നെ നന്നാക്കണമല്ലോ. അതുകൊണ്ട് അതും നേരത്തെ കാലത്തെ നന്നാക്കിയാൽ നമുക്ക് കുറച്ച് നേരമാണോ ഇനി ഉത്തരക്കുക? കുട്ടികൾ പോണതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ക്ലീൻ ചെയ്യണത്. നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളോടൊക്കെ നിങ്ങൾ എപ്പോഴാണ് ക്ലീൻ ചെയ്യൽ? നേരെ സുബിക്ക് തന്നെ മീൻ നന്നാക്കലാണ് കഴിച്ചാൽ പിന്നെ അതാണ് കഴിഞ്ഞിട്ടുമല്ലോ. അങ്ങനെ രാവിലെ 7 മണിക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ തലേന്ന് മീൻ കൊണ്ടെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മീൻ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടോക്കുകയാണെങ്കിൽ എന്തോ ഒരു സിമ്പിളായിട്ടാണ് ഈ ചെളുക്ക കളയുന്നത്. കത്തി കൈക്ക് പറ്റാതെ എങ്ങനെ സാഹസികമായി ഒരു ആയുധം വെച്ചുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിയാണ് നിങ്ങൾ എന്തൊരു നീറ്റായിട്ടാണ് ഞാൻ ആ മീൻ നന്നാക്കുന്നത്. ഫാന്റാസ്റ്റിക് വീഡിയോ. എല്ലാം കൂടി വേഗം നന്നാക്കുക, ഇതുപോലെ നന്നാക്കുക, ഇതുപോലെ വെട്ടുക, ഇതുപോലെ കട്ട് ചെയ്യുക, ഇതുപോലെ ഉള്ളിലെ എന്താ പറയുക ഉള്ളിലെ അലുക്കുലുക്ക് സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കത്രിക ശരിയാവത്തില്ല എനിക്ക് തോന്നി, കത്തി എടുക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ. ഇതാണെങ്കിൽ മീൻ കത്രിക കട്ട് ചെയ്യണ മീൻ കത്രിക അല്ലേ അത്? ഇതെന്തോ കട്ട് ചെയ്യണ ഒരു കത്രിക എടുത്ത് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ കത്തി കൊണ്ടുവരാം. മീൻ കത്രിക ഇനി എവിടെയാണ്? അവ ഫ്രിഡ്ജിൻ്റെ അടിയിലോ അതോ കട്ടിൻ്റെ ചോട്ടിലോ അളമ്പറിൻ്റെ അടിയിലോ ഒക്കെ അണയിക്കാരം. അതും തിരഞ്ഞു പോകുമ്പോൾ അതിന് മീനൊക്കെ ഇവിടെ ചീഞ്ഞുകാണ്ട് കുട്ടികളൊക്കെ മദ്രസക്കും സ്കൂൾക്ക് പോകൽ കഴിച്ചു. അതുകൊണ്ട് ഇവിടെ ആ കത്രിക നമ്മൾ തരുന്നില്ല. നമ്മൾ കിട്ടിയ കത്രികയും കത്തിയൊക്കെ വെച്ച് നമ്മൾ നന്നാക്കുകയാണ്. ഒരായുധം വെച്ചുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോക്കെ ഒരു ലൈക്ക് എടുക്കുക. ഇങ്ങനെ ഈ സാഹസികമായിട്ടൊരു കത്തി വെച്ച് ഇങ്ങനെ കൈക്ക് പറ്റാതെ സുരക്ഷിതമായി മീൻ വെട്ടുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് മത്തിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ മീൻ വാങ്ങൂല, ഇനി മീൻ നന്നാക്കൂല, ഇനി മീൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ഉമ്മ പറയും ഞങ്ങൾക്കാണെങ്കിൽ മീൻ എന്ന് പറയുക ജീവൻ്റെ ജീവനായിരുന്നു, മീനില്ലാതെ ചോറിറങ്ങൂല, മീനില്ലാതെ ഒരു വെള്ളം പോലും ഇറങ്ങാത്തൊരവസ്ഥയേനു. അപ്പം ഞങ്ങളോട് ഉമ്മ പറയും ഇങ്ങൾക്കും ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി, നിങ്ങൾ നന്നാക്കിക്കോളി, നിങ്ങൾ ഉണ്ടാക്കിക്കോളി, നിങ്ങൾ പൊരിച്ചോളി, നിങ്ങൾ തിന്നോളി. അങ്ങനെ 1-ാം ക്ലാസ് മുതലേ ഞാൻ മീൻ നന്നാക്കല് പഠിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ കത്തിയും വെച്ചും കത്രിക വെച്ചുള്ള ആയുധക്കളി നമ്മൾ പഠിച്ചിരിക്കണ്. അതുകൊണ്ട് നമുക്ക് മീൻ നന്നാക്കാൻ അറിയാത്തൊരു കേടുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളും മീൻ നന്നാക്കി പഠിക്കുന്ന പിന്നെ നമ്മൾ മുതിർന്ന് വരുമ്പോൾ നമുക്കിതൊരു ഇഷ്ടമായി മാറും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻ നന്നാക്കലിൻ്റെ വീഡിയോ ഇവിടെ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറൊരു ബട്ടൺ നീക്കി പിടിച്ചിട്ട് എൻ്റെ വീഡിയോ നിരന്തരം കാണാമെന്നാണ് എനിക്കറിയിക്കാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ മീൻ നന്നാക്കൽ കഴിയാനായിട്ടില്ലല്ലോ. മീനിൻ്റെ തലയും പാലൊക്കെ വെട്ടണ്ടേ? വെറുതെ എങ്ങനെയാണ് നന്നാക്കി വെച്ചാൽ മതി. തലയും പാലും വെട്ടുന്ന വീഡിയോ ഞാൻ കാണിക്കണോ? എനിക്ക് കാണിക്കാൻ ഒരാഗ്രഹമില്ല എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയിലേക്ക് കാണിക്കാൻ ഞങ്ങൾ വിചാരിച്ചു, ഞാൻ അങ്ങനെ തന്നെ പൊരിച്ചൊക്കെയാണോ നിങ്ങൾ വിചാരിക്കും കരുതിയിട്ട് കുട്ടികളുടെ ലഹള ഇവിടെ ശബ്ദകോലാഹലങ്ങൾ എൻ്റെ വീഡിയോയിൽ പതിവാണ്. ഇന്നും അത് സാധാരണ പോലെ പതിവ് പോലെ ഇന്നും വീഡിയോയിൽ കേൾക്കാൻ പറ്റും കുട്ടികളുടെ ലഹള. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, വേർ നിഷ്കളങ്കരാണ് അവർ, അതൊന്നും സാരല്ല. കുട്ടികളുടെ പരിയിൽ അങ്ങനത്തെ ലോഹാല കോലാഹലങ്ങളും കോലാഹലങ്ങളും ലഹളകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സാധാരണയാണ്. അത് എഴുതിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതിരിക്കരുത്. പിന്നെന്താ, പിന്നെ
എന്താ പറയുക, മീൻ വെട്ടാണ്ട് ഈ കാണുന്നത് നല്ല സോഫ്റ്റായിട്ട് വെട്ടുക, വേദനിക്കാതെ വെട്ടണം. കാരണം മീനല്ലേ, അതിനുമില്ലേ ഒരു ജീവൻ, ഇതിന് ജീവനൊന്നുമില്ല എന്നാലും നമ്മൾ ഒന്ന് കരുതുക. മീനൊക്കെ ഒരു 150 കഴുകിയാണ്ട് നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് കഴുകിയെടുക്കണം, വൃത്തിയിൽ കഴുകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല, മീൻ ചുവയ്ക്കുന്നുണ്ട്, മീൻ ടേസ്റ്റ് കുറവാന്നൊക്കെ തോന്നിപ്പോകും. അതിൻ്റെ മുള്ളൊക്കെ ശരിക്കും നീറ്റായിട്ട് കളഞ്ഞിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി, ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നല്ലൊരു മുളകിട്ട കറി ഉണ്ടാക്കണം അല്ലേ. അതിന് മുമ്പ് നമുക്ക് ഈ വന്തീനെ ചോറ് ഊറ്റണ്ടേ. കുക്കറിൻ്റെ വെയിറ്റ് അങ്ങോട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തൊക്കെ ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വെയിറ്റ് ഇട്ട് കൊടുത്തത്, ഗ്യാസ് ഓഫാക്കിയപ്പോഴാണ് വെയിറ്റ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് കഞ്ഞിൻ്റെ അങ്ങനെ തെളിയായി നീക്കുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ചോറിൻ്റെ കഞ്ഞിൻ്റെ അങ്ങനെ ഉണ്ടാക്കൽ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഏതെങ്കിലും ചോറ് നമ്മൾ കുക്കറിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. അരി കഴുകുമ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് കഴുകുക, ഓ അരിയും വെള്ളവും ഒക്കെ പാടെ കൂട്ടി കഴുകുക. അങ്ങനെ തന്നെയല്ല അരി കഴുകൽ. എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്? ഒന്ന് ശരിക്ക് പറഞ്ഞു കൊടുക്കടി. എന്താ ഇങ്ങനെയൊക്കെ, അങ്ങനെ എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അതാണ് പറഞ്ഞത്. വീഡിയോ അങ്ങനെ വേഗം വേഗം പോകണോണ്ട് എനിക്ക് പറയാൻ കിട്ടില്ല. ചോറ് പിന്നെ ദീക്കാൻ ഇട്ട് അടച്ചു ഞമ്മക്ക് ഇതാണ് നിർത്തിയൊക്കെ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഞമ്മക്ക് കേൾക്ക് എനിക്കെന്നെ മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നത്. അപ്പം ഞമ്മക്കേ ഒരു കട്ടിംഗ് ബോർഡൊക്കെ എടുത്തു. ആ കട്ടിംഗ് ബോർഡ് കണ്ടില്ല നിങ്ങൾ, ഒരു കറുത്ത കളറായി. ഇപ്പോൾ വീഡിയോക്ക് ഒരു ചൊറുക്ക് ഇട്ടല്ലോ. അപ്പം ഞാൻ ചൊറുക്കിനെ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു വെളുത്ത കട്ടിംഗ് ബോർഡൊക്കെ ആയിട്ട് വന്നു. വെളുത്ത കട്ടിംഗ് ബോർഡുമ്പോൾ നോക്കുമ്പോൾ കറുത്ത വരകൾ, എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ കറുത്ത വരയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞമ്മക്ക് ഉള്ളി കുത്തിച്ചാച്ചാണ് മീൻ മുളകിടാനല്ലോ പോകണം. ഇവിടെ ചൊറുക്ക് നോക്കി കുത്രക്കാല ടൈമുണ്ട് നമുക്ക്, ഞമ്മക്ക് അതിനുള്ള ടൈമൊന്നുമില്ല. ഞമ്മക്കിത് വേഗം ചട്ടിയിലാക്കിയിട്ട് ഞമ്മക്ക് എന്തെല്ലാം ചുറ്റുപാടുകളുണ്ട്, ഇഷ്ടം പോലെ ജോലി ഉണ്ട് പേരൻ്റെ ഒത്ത്. എന്താണ് കുട്ടികൾ 5 പരിയിന്ന് പോകാണ്ട് സ്കൂൾക്ക്, മദ്രസക്ക്, മദ്രസക്ക് സ്കൂൾക്ക് 6, മൂപ്പരാക്ക് അടുക്കി 6 പോകാണ്ട്. അപ്പോൾ ഒരു ജഗ പുകയല്ലേ കാരോ. അപ്പോൾ ഇവിടെ ചുരുക്കം നോക്കി കുത്തിറക്കാൻ പറ്റുമോ? നേരെ ചട്ടിയിലൊക്കെ ഒരു ഒറ്റ ഓട്ടം ഓടാൻ നമുക്ക്. ഞാനങ്ങനെ ഉരുളി ചട്ടി എടുത്തിട്ടുണ്ട്, ഉരുളി ചട്ടി നമ്മൾ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചൂടാകണം, ചട്ടി ഒന്ന് വേഗം ചൂടാകും. എന്താ ഇങ്ങനെയൊക്കെ, ഒന്ന് വേഗം ചൂടായിട്ട് വേണമല്ലോ, അതിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇടണ്ടേ. പെട്ടെന്ന് ചൂടായി ചട്ടിയത്. അങ്ങനെ പറഞ്ഞപ്പോയൊക്കെ ചട്ടി ചൂടായി. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉലുവട്ടെടുക്കുക, പിന്നെ കടുക് ഇട്ടെടുക്കുക, പെരിഞ്ചീരക ഇട്ടു, കരിയേപ്പിൻ്റെ ലെട്ടു. പെരിഞ്ചീരക പൊടിച്ചേ ഇല്ലാത്തതുകൊണ്ടാണ് പെരിഞ്ചീരക അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ കരിയേപ്പിൻ്റെ ലെട്ടു, പിന്നെ ഉള്ളികൾ ഞാൻ നേരത്തെ ചതച്ചതൊക്കെ ഇട്ടു. ഇനി എല്ലാം കൂടി കൂട്ടി ഇളക്കിയിട്ടാണ് യോജിപ്പിക്കുക. ഇനി നമുക്കിതിക്ക് എന്ത് ചെയ്യണം, നമുക്ക് നേരത്തെ തയ്യാറാക്കിയ, നേരത്തെ ഒന്നും നമ്മൾ തയ്യാറാക്കിയിട്ടില്ലല്ലോ. ഇനി മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടണത്. മുളകും പൊടി ഇട്ടാലേ എന്താണെന്ന് അറിയില്ല, തുമ്മിയിട്ട് ഞാൻ ഇവിടെ അലർച്ചി പിടിച്ച് ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മുളകുപൊടി ഇടില്ല, ആദ്യം തന്നെ മല്ലിപ്പൊടി ഇടട്ടെ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയെ സ്വാഗതം ചെയ്തു. മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് മുളകും പൊടി ഇടാം. മുളകും പൊടി ഇടുന്നതിന് മുമ്പ് ഉപ്പിടണം. ഉപ്പിടാ ഉട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എല്ലാവരും ഉപ്പിടണേ. പിന്നെ എനിക്ക് തോന്നി മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും മഞ്ഞളിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. അപ്പോയേക്കും നമ്മളെ ചട്ടിയിലില്ല എണ്ണ ഈ കൂടെ പോയതെന്നറിയില്ല, കാണാൻ തന്നെ അല്ല. ഞാൻ ഒഴിച്ചിനൊക്കെ എണ്ണ ഇവിടെ പോയി. ഈ പൊടികളെല്ലാം വലിച്ചെടുത്തു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ടു അവസാനമായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കണം. അപ്പോഴാണ് എന്താ പറയുക, അല്ലെങ്കിൽ ഉണങ്ങി 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 മസാല ഉണങ്ങി പോകും. അതുകൊണ്ട് ഞാനിതിക്ക് കുറച്ച് മുളകും പൊടി ഇട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം തക്കാളി. തക്കാളി 2 കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. തക്കാളിക്കൊക്കെ പേരും റേറ്റാണ്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്താൽ മതി, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 60-70 തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ തക്കാളി കുറേ മുമ്പ് കൊണ്ടുവന്ന തക്കാളി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ്. പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഉപ്പ് എല്ലാം ഇട്ടു നമ്മൾ. പിന്നെ നമുക്ക് നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പുളി. പുളി ഇല്ലെങ്കിൽ എന്ത് മത്തിമുളകിട്ടതേ? മത്തിമുളകിട്ടേക്കും പുളിയാണല്ലോ മെയിന്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പുളി ചേർക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ഞാനിവിടെ പുളിവെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല മത്തിയിലേക്കുള്ള ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മത്തി എവിടെ പോയി കുത്തിറക്കണം? അത് വരൂ മീനെ, ഇങ്ങോട്ട് വരൂ. അപ്പോൾ നമുക്ക് മത്തി ഇതിക്ക് കുണന്നിട്ട് കൊടുക്കണം. ഒന്ന് എത്ര വെള്ളച്ചാൽ വേണ്ടിയതൊക്കെ ഒഴിച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് മത്തി ഇതിക്ക് കുടഞ്ഞെടുക്കാം. വെള്ളം തളച്ചിട്ട് വേണം മീനിട്ട് എടുക്കാൻ. അങ്ങനെ എൻ്റെ വീഡിയോ ഇന്ന് വൈൻഡപ്പാക്കാനായിക്കണോന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇവിടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വെള്ളം വെള്ളം ഒഴിച്ച് കൊള്ളമാക്കാൻ പോകുന്നു ഞാൻ. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്കാണെങ്കിൽ തെകീല തെകീല എന്നുള്ളൊരു തോന്നല. ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും എനിക്ക് തോന്നും തെകീല തെകീല. എന്നിട്ടായിക്ക് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടോ വെള്ളത്തിൻ്റെ ഒരു കളി അങ്ങോട്ട് ആക്കും. ഓവറായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റിച്ചെടുക്കാം, നല്ല അതിലൊരു മസാല സെറ്റായി കിട്ടുള്ളൂ. അതുകൊണ്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. പിന്നെ മീനൊക്കെ കുറേ നേരമിട്ട് വേവിച്ചാൽ മീനും ബലം വെച്ച് പോകും. അപ്പോൾ മീനിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? സാവധാനം
നല്ല ഫുൾ തീയിലിട്ട് കണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേഗം ഓഫാക്കണം. നല്ല എന്നാലാ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത്. കുറേ നേരം ഇട്ട് വേവിച്ചുമ്പോൾ ആ മീൻ ഇട്ട് എന്താ പറയുക ബലം വെച്ച് പോവുകയാണ് ഇട്ടുണ്ടാവുക. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് തുറന്നു നോക്കും, പിന്നെ അടിച്ചു നോക്കും, പിന്നെ ഉപ്പുണ്ടോ നോക്കും, പിന്നെ മുളകുണ്ടോ നോക്കും, പിന്നെ മല്ലിപ്പൊടി ഉണ്ടോ നോക്കും, മഞ്ഞളുണ്ടോ നോക്കും, അങ്ങനെ ഉണ്ടോ ഉണ്ടോ നോക്കി 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 മൂടി അടച്ചും വെച്ചും തുറന്നു വെച്ചും മീൻ ഒരു പരുവത്തിൽ അങ്ങോട്ടായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചേർക്കാം. ഇതുപോലെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ചേർത്താൽ നല്ല എരിവ് ഉണ്ടാവില്ല, എന്നാൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഓഫാക്കി എടുത്ത് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ആ മുളക് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ കുട്ടികൾക്കാണ്ടല്ലോ ആ മുളകിൻ്റെ ഉള്ളത്തെ അതുണ്ടല്ലോ എന്താ പറയുക മുളകിൻ്റെ ഉള്ളത്തെ വിത്തുകൾ അതിൻ്റെ അത് കടിച്ചു കണ്ട് എരിവറ്റ് വരില്ല. അങ്ങനെ നമ്മൾ അതെടുത്തു. ഇനി നമ്മൾ വീണ്ടും കട്ടിങ് തന്നെയാണ്, കട്ടിങ്ങോട് കട്ടിങ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേബേജിൻ്റെ ഉപ്പേരി വൺ ഡേ വ്ളോഗറിന് അതങ്ങോട്ട് കറക്റ്റ് ആവണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വന്നിരിക്കണത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ, ഞാൻ സ്പീഡൊന്ന് കൂട്ടിയിട്ട് വരാം. ഓക്കെ, വേഗം തന്നെ ഒരു ഉപ്പേരി തയ്യാറാക്കാം. ഞാനൊരു കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുക്കറിൽ പണ്ടെങ്ങാനെ കുട്ടികൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് കത്തിക്കരിഞ്ഞ് കരിക്കട്ടായതാണ് ആ കാണുന്നത്. അത് പിന്നെ ഇന്ന് വരെ ആ കാരമൽ സിറപ്പത്തിൻ്റെ ഓർമ്മകളിലെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കടുകിട്ടു, പിന്നെ അതിക്ക് പെരുംജീരട്ടു, കരിയേപ്പിൻ്റെ ഇലട്ടു, എണ്ണ ഒഴിച്ചെടുത്തു. ആദ്യം എണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കേബേജ് ഉണ്ടല്ലോ കേബേജ് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ മാത്രം പോരായിക്ക് ഉപ്പേരിയൊക്കെ മണന്നാലും ഒരു റാത്തിട്ടുള്ളൂ. കുറച്ച് വെളുത്തുള്ളി ഇട്ടു ചതച്ചിട്ട് ഇട്ടുകൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മൾ ഈ കേബേജ് ഇട്ടു. ഇനി ഇതിലേക്ക് നാളികേരം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണം. എൻ്റെ കയ്യിൽ നാളികേരമില്ല. പിന്നെ ഒരു പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉപ്പേരി ഇന്ന് തയ്യാറാക്കിയെന്നാണ് പറഞ്ഞു വരുന്നത്. 1-2 റെസിപ്പികൾ 3 റെസിപ്പികൾ എനിക്കൊരു 2 വിധം ഉപ്പേരി അല്ലെങ്കിൽ 1 വിധം കറിയൊക്കെ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് ഇങ്ങനെ തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ ഉപ്പേരി ദിവസവും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഫുൾ തീയിലിട്ട് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും അതിൻ്റെ ഇളക്കിയാണ് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ നാളികേരം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചട്ടിക്ക് ഓഫാക്കുക, തീ കൊടുത്തിട്ട് മണം ഇളക്കിയിട്ട് യോജിപ്പിക്കാൻ കേട്ടോ. തീ ഇട്ടിട്ട് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇളക്കിയത് വേവില്ലല്ലോ. അപ്പം നമ്മളിത് ഓഫാക്കാൻ പോവുകയാണ്. ഇനി വന്ന് കഴിഞ്ഞാൽ ഓഫാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാലും പോരാ. പിന്നെ അതിക്ക് 2 പപ്പടം പൊരിച്ചെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക, ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തു. കരിയാൻ നേരത്തെ ഓഫാക്കിയിട്ടത്. പിന്നെ നോക്കുമ്പോൾ ചട്ടി ഏറി ചൂടേറിപ്പോയി. പിന്നെ പപ്പടം പൊരിച്ചണമെങ്കിൽ നമ്മൾ ഗ്യാസ് വെച്ചെടുത്താൽ കരിഞ്ഞ് പൊളീസാവുന്ന കരുതിയാണ് വീതനം ഇട്ട് പൊരിക്കുന്നു. അതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ പപ്പടം പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ആകെ 2 പപ്പടേ ഉള്ളൂ. പിന്നെ മീൻ പൊരിച്ചെടുക്കലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ കാണുന്നില്ല, ഗ്യാസില്ലാതെ എങ്ങനെ മീൻ പൊരിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് അടിക്കൂ, കമൻ്റ് അടിക്കൂ, അങ്ങനെ ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിൻ്റെ ഒരു ബട്ടൺ നീക്കി പിടിച്ചാൽ ഞാനൊരു വീഡിയോ നിരന്തരം വരുമോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ വീഡിയോ ഇട് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേ അതും എനിക്കറിയില്ല. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റും. മീൻ പൊരിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് മീൻ ഇവിടെ കിട്ടിയിന് നല്ല കഷ്ണം മീൻ, പിന്നെ മത്തിമുളക് ഇട്ടത്, പിന്നെ കേബേജിൻ്റെ ഉപ്പേരി, അപ്പടം കൂട്ടിക്കാണ്ട് എന്താ പറയുക എല്ലാം കൂടിയിട്ട് കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റി കാരെന്നാണ് എനിക്ക് അവസരത്ത് പറയുള്ളത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ചവരാണെങ്കിൽ എല്ലാവർക്കും നന്ദി. കമൻ്റ് ഇട്ടവർക്ക് പ്രത്യേകം നന്ദി. മീൻ പൊരിച്ച് പൊരിക്കുന്നവൾക്ക് പ്രത്യേകം നന്ദി. മീൻ പൊരിക്കുന്നത് ഞാൻ തന്നെയാണല്ലോ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കരിയേപ്പിൻ്റെ ചേർക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. ഇനി അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ഇനി ഞാൻ പോകുകയാണ്. പിന്നെ എന്താണ് വർത്തമാനം, എന്തെങ്കിലുമൊക്കെ വർത്തമാനം, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. എടുത്ത വീഡിയോക്ക് ഒരു ഓഡിയോ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവസാനം വരെ എനിക്ക് പിന്നെ സ്വിച്ച് ഇട്ടാൽ നിർത്താൻ അറിയില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകും ഞാൻ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പോകുകയാണ്. അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. പിന്നെ പോകുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ, സീ യൂ.